ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ അധ്യാപക ദിനത്തിലെ മോദിയുടെ പ്രസംഗം പ്രതിഷേധവുമായി സ്കൂളുകൾ മോദിയുടെ പ്രസംഗം അന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളും കേൾക്കണമെന്ന നിഷ്കർഷ വന്നിരിക്കുന്നു അതിനെതിരെ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അധ്യാപക ദിനത്തിൽ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൻ്റെ തത്സമയം സംപ്രേഷണത്തിന് സൗകര്യമൊരുക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം സെപ്റ്റംബർ അഞ്ചിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെയാണ് പ്രസംഗം ഒന്നേ മുക്കാൽ മണിക്കൂർ എന്ത് പ്രസംഗിക്കാനാണോ കുട്ടികളോട് ദില്ലി കണ്ടോൺമെൻറ്റിലെ മനേഷ സെൻട്രലിലാണ് മോദി കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത് ആ അഭിസംബോധനയുടെ പിടാനുഭവം ഒന്നേ മുക്കാൽ മണിക്കൂർ മുഴുവൻ കുട്ടികളും അഖിലേന്ത്യാ നിലവാരത്തിൽ കേൾക്കണം എന്നാണ് മോദിജിയുടെ തിട്ടൂരം ജി ടൈറ്റാനിയം കേസ് അട്ടിമറിക്കുമെന്ന് ഉറപ്പായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തടി കഴിച്ചുകാക്കും തടി കഴിച്ചുകാക്കുന്നതിൽ പ്രാവാ പ്രാ എന്താ പ്രാവി പ്രാവീണ്യം ഉള്ള നേതാവാണ് അദ്ദേഹമെന്ന് പല ഒരു തെളിയിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങളെ അതിജീവിക്കുകയല്ല പരീക്ഷണങ്ങളിലെ കീഴിലൂടെ നൂണ്ടു കടക്കുന്ന ഒരു വിരുദലാണ് മുഖ്യമന്ത്രി നമുക്കറിയാം ദേശാഭിമാനിയുടെ ലീ ലീഡ് വാർത്ത ടൈറ്റാനിയം കേസുമായി ബന്ധപ്പെട്ട് തന്നെ കാണുക ടൈറ്റാനിയ അഴിമതി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാര ആയ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ച് എന്നിവരടക്കം പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ വ്യക്തമായ ഉത്തരവ് എന്നാൽ അത് അട്ടിമറിക്കാൻ പോകുന്നു വി ജയിൻ്റെ റിപ്പോർട്ട് കാണുക ടൈറ്റാനിയ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയും മറ്റ് രണ്ട് മന്ത്രിമാരും അടക്കം പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന കോടതി വിധി രാഷ്ട്രീയ വഴികളിലൂടെ വളച്ചൊടിച്ച് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതികളാക്കേണ്ടതില്ല എന്ന വിചിത്രമായ നിയമോപദേശം സംഘടിപ്പിച്ച് കേസ് ദുർബലമാക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളും ഒത്താശ ചെയ്യുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നു ആ മാധ്യമങ്ങളുടെ പേര് വിവരമടക്കമാണ് ദേശാഭിമാനി റിപ്പോർട്ട് തരുന്നത് കാണുക കോടതി വിധിയുണ്ടായ ആഗസ്റ്റ് ഇരുപത്തി എട്ടിന് എട്ടിൻ്റെ അടുത്ത ദിവസം മനോരമ മാതൃഭൂമി കേരളകൗമുദി മാധ്യമം മംഗളം ദീപിക ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതികളാക്കി കേസെടുക്കാൻ ഉത്തരവ് എന്ന ആശയവും ഉള്ളടക്കവുമുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചത് ആഗസ്റ്റ് മുപ്പതിനാകട്ടെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്ന വാർത്തയാണ് ഈ മാധ്യമങ്ങൾ പ്രതി പ്രസിദ്ധീകരിച്ചത് ഈ രണ്ട് ദിവസങ്ങളിലും വിജിലൻസ് കോടതി ഉത്തരവ് ആധാരമാക്കിയായിരുന്നു വാർത്ത എന്നാൽ ആഗസ്റ്റ് മുപ്പത്തൊന്നിന് പല പത്രങ്ങളും ചുവടു മാറ്റി മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും പ്രതികളാക്കേണ്ടതില്ല എന്ന നിയമദേശം നിയമോപദേശം ലഭിച്ചെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നുമാണ് വാർത്ത നൽകിയത് വിജിലൻസ് കോടതി ഉത്തരവിൽ വ്യക്തത ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കുമെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്ന വാർത്ത ആഗസ്റ്റ് ഇരുപത്തൊമ്പതിൻ്റെ പത്രത്തിൽ എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ പത്രക്കാർ തന്നെയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പത്ര തന്നെയാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ അരയും തലയും മുറുക്കി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വവിഖ്യാതമായൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു പത്രക്കാരുടെ മുന്നിൽ സരിതാ സരിതോർജം കേസ് നടക്കുന്ന സമയത്ത് താൻ രാജിവെക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു രാജി വെച്ചിരുന്നെങ്കിൽ അതൊരു മണ്ടത്തരമായി പോയേനേ എന്നാണ് അദ്ദേഹം വിലപിച്ചത് രാജി ഒരു മണ്ടത്തരമാണ് എന്ന് കെ കരുണാകരൻ നിന്നും ആദർശധീരനായ എ കെ ആൻ്റണിയിൽ നിന്നൊക്കെ പഠിച്ചയാളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് തോന്നും കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യത്തെ അദ്ദേഹം അവഹേളിക്കുമ്പോൾ ഒരു പത്രക്കാരനും അങ്ങോട്ടൊന്നും സംസാരിക്കാൻ ധൈര്യം കാണിച്ചില്ല എന്ന കാര്യം ഈ വാർത്തയും ചേർത്ത് വായിക്കുമ്പോൾ അങ്ങേയറ്റം ഗൗരവതരം ആയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു ചുരുക്കത്തിൽ രാജിവെക്കുന്നത് മണ്ടത്തരം കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് ബുദ്ധി വൈഭവം ഇതാണ് ഉമ്മൻചാണ്ടിയുടെ നിരീക്ഷണം അഥവാ അതാണ് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ തത്വശാസ്ത്രം ഏതായാലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഈ നിലയ്ക്ക് കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനം അദ്ദേഹം തന്നെ സംഘടിപ്പിച്ചു കൊണ്ട് വരുമ്പോൾ ഇന്ന് പ്ലസ് ടു കേസിൽ ഹൈക്കോടതി വിധിയുടെ വിധി വരും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇന്നാണ് വരുന്നത് മദ്യനയം ഹൈക്കോടതിയിൽ ബാറുടമകളുടെ പരാതികൾ പരിശോധിക്കുന്നതും ഇന്നാണ് കൂടുതൽ വാർത്ത കേന്ദ്രത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ അഴിമതി ജീവിതം സഞ്ചരിക്കുന്ന ദിനമാണ് ഇന്ന് കൂടുതൽ വാർത്തകൾ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസം കൂടിയാണ് ബി ജെ പിയുടെ യോഗം നടക്കുന്നു അതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇന്നലെ വന്ന അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് വോട്ടുകൾ എങ്ങനെ സീറ്റുകളാക്കാം എന്ന തന്ത്രം മെനയുന്നതിൽ ബിരുദനാണ് അമിത്ഷാ യു പിയിൽ അത് അദ്ദേഹം തെളിയിച്ചു തെരഞ്ഞെടുപ്പിന് ഒൻപത് മാസത്തേക്ക് ശ്രീരാമവിധേയനായ ഹനുമാൻ എന്ന നില എന്ന പോലെ അമിത്ഷാ മോദിയുടെ സന്ദേശവുമായി യു പിയിൽ എത്തിച്ചേരുന്നു ഒൻപത് മാസം പ്രവർത്തിച്ച് മുസാഫർ നഗർ കലാപം വരെ സൃഷ്ടിക്കുന്നു അങ്ങനെ വോട്ട് ബാങ്ക് രൂപീകരിച്ച് വിജയിച്ച് കയറുന്ന തന്ത്രത്തിൻ്റെ ശില്പിയാണ് അമിത്ഷായെങ്കിൽ ആദ്യം ഗുജറാത്തിൽ പിന്നെ യു പിയിൽ ഇനി ശേഷം ഇന്ത്യയിൽ അതിൻ്റെ ഭാഗമായി ഇതാ കേരളത്തിലും അങ്ങനെ സ്വന്തം നേട്ടം സ്വരുക്കൂട്ടി ശത്രുക്കളെ ചിഹ്നിക്കുന്ന തന്ത്രത്തിൻ്റെ പ്രവീണൻ അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നു അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ കാണുക കേരള കൗമുദി കാലികം പേജ് ഇടത് വലത് കക്ഷികളുടെ കൂട്ടു എന്ന് ബി ജെ പി കേരള ഘടകത്തെ അവഗണിച്ചു എന്ന വിമർശനവുമുണ്ട് കേരളത്തിൽ ബി ജെ പി സഖ്യത്തിൻ്റെ അടിത്തറ വിപുലപ്പെടുത്താൻ നിലവിൽ ഇടതു വലതു ചേരികളിൽ നിൽക്കുന്ന കക്ഷികളെ കൂട്ടുപിടിക്കേണ്ടെന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിത്തറ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തന്ത്രങ്ങളും യോഗം ചർച്ച ചെയ്തു അമിത്ഷായ എത്തി രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയ കാര്യവും ഈ വാർത്തയിൽ കേരള കൗമുദി നമ്മോട് പറയുന്നുണ്ട് അമിത്ഷാ എന്തിനാണ് ഇപ്പോൾ അടിയന്തിരമായി കേരളത്തിലേക്ക് വരുന്നത് ആർ എസ് എസ് നേതാവ് എന്തിനാണ് ഒരാഴ്ചയായി കേരളത്തിൽ തങ്ങി തങ്ങിയിരുന്നത് അതേ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി പൊതു പേജിൽ തരുന്നു അമിത്ഷായുടെ ലക്ഷ്യം കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ബി ജെ പി അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം അമിത്ഷായുടെ ആദ്യ കേരള സന്ദർശനം ലക്ഷ്യമിടുന്നത് വർഗീയ ധ്രുവീകരണം ഗുജറാത്ത് വംശഹത്യയുടെ സൂത്രധാരനായും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ വർഗീയ സംഘർഷങ്ങളുടെ മുഖ്യ സംഘാടകനുമായി പ്രവർത്തിച്ചിരുന്ന അമിത്ഷാ കേരളത്തിൽ തടയൊരുക്കുന്നതും മറ്റൊന്നല്ല അമിത്ഷായുടെ സന്ദർശനത്തിന് ഒരാഴ്ച മുമ്പ് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് കേരളത്തിലെത്തിയിരുന്നു കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായും മറ്റ് വിവിധ സംഘടനാ പ്രതികളുമായും അദ്ദേഹം ചർച്ച നടത്തി ആർ എസ് എസ് വരുന്ന ആളുകളിൽ വർഗീയ ധ്രുവീകരണത്തിനായി ഏറ്റെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ചായിരുന്നു ചർച്ച അമിത്ഷായുടെ ലക്ഷ്യം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് അമിത്ഷാ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായും ഇക്കാര്യം ചർച്ച നടത്തുമെന്ന് പ്രത്യേക ലേഖകൻ ദേശാഭിമാനിയിൽ ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നു വോട്ട് വിറ്റ് ഉപജീവനം കഴിച്ചിട്ടുണ്ട് തങ്ങൾ എന്ന് സമ്മതിച്ച ഏക പാർട്ടി കേരളത്തിൽ ബി ജെ പി ആണ് ബി ജെ പിയുടെ നേതാവ് ആത്മകഥയിലാണ് അതെഴുതി പ്രചരിപ്പിച്ചത് ഏതായാലും ബി ജെ പിയിൽ ഇതാ സി പി ഐക്ക് ശേഷം പെയ്റ്റ് സീറ്റിനെ സംബന്ധിച്ച് ആരോപണം വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് തോറ്റുകൊടുത്തെന്ന് ബി ജെ പിയിൽ ആരോപണം വർത്തമാനം പുറത്ത് മലയാള മനോരമ തരുന്നു കോട്ടയത്ത് നോബിൾ മാത്യു സ്ഥാനാർത്ഥിയാക്കിയത് ഒരു പെയ്ഡ് സീറ്റിൻ്റെ രീതിയിലായിരുന്നു എന്ന ആക്ഷേപവും ആ പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നിരിക്കുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രവർത്തന ശൈലിക്കെതിരെ സംസ്ഥാന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉറപ്പായിരുന്ന വിജയം നഷ്ടമായത് നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേടു കൊണ്ടാണ് എന്ന നിലയ്ക്കും വിമർശനങ്ങൾ വന്നിരിക്കുന്നു വിമർശനങ്ങളുടെ കൂടാരമായി ബി ജെ പി കേരളത്തിൽ മാറുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് അമിത്ഷാ കേരളത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മേലാളി മോദി ഇപ്പോൾ ജപ്പാനിലാണ് ജപ്പാനിൽ അഞ്ച് ദിന സന്ദർശനത്തിന് അദ്ദേഹം എത്തിയിരിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു മാധ്യമം ഒന്നാം പേജിൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ തരുന്നു അതിങ്ങനെ സമഗ്ര വികസനത്തിന് നരേന്ദ്രമോദി ജപ്പാൻ സഹായം തേടി ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സഹായം തേടി അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് കഴിഞ്ഞ ദിവസം ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി ക്യോട്ടോ മേയർ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി സ്വന്തം മണ്ഡലമായ വാരണാസിയുടെ വികസനത്തിന് മുൻഗണന നൽകിയ മോദി ക്യോട്ടോയുമായി ധാരണപത്രം ഒപ്പിടുകയും ചെയ്തു വാരണാസി ഇനി ഹെറിറ്റേജ് സിറ്റിയായും മാറും പഴമകളെ സംരക്ഷിക്കുന്ന സിറ്റി ഒപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുമാകും പുതിയ ഐ ടിയുടെ കേന്ദ്രമായി മാറുകയും ചെയ്യും പഴമയും പുതുമയും കൈകോർട്ട് നിൽക്കുന്ന ഒരു നഗരമായി വാരണാസിയെ മോടി മാറ്റും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ബാറുകൾ പൂട്ടുന്നത് എന്ന് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി കഴിയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് പോലെയാണെങ്കിൽ ഒരു ബാറും തുറന്ന് പ്രവർത്തിക്കില്ല പക്ഷേ ബാറുടമകളുടെ ഹർജി ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ഹൈക്കോടതി ഇടപെട്ട് മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ നീക്കിക്കൂടായില്ല അതുകൊണ്ട് ബാറുകൾ പൂട്ടും പൂട്ടിക്കും എന്നൊക്കെ പറയുന്നത് ഒരുതരം ജൽപ്പനമായി മാറിക്കൂടായികയില്ല എന്ന സന്നിഗ്ധത നിലനിൽക്കുന്ന സമയത്ത് ബാറുകൾ പൂട്ടിയാൽ സംഭവിക്കുന്ന സംഭവിക്കുന്നതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇന്ന് വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു ബാറുകൾ പൂട്ടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മോശമാകുമെന്ന് ചെന്നിത്തല ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാന കമ്മിയാണ് റവന്യൂ കമ്മിയാണ് വരാൻ പോകുന്നത് ബാറുകൾ പൂട്ടിക്കഴിഞ്ഞാൽ കാണുക ബാറുകൾ പൂട്ടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മോശമാകും എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു ബാക്കി ബാറുകൾ കൂടി പൂട്ടുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അങ്ങനെ പൂട്ടുമ്പോൾ പണം ഇല്ലാതായാൽ ശമ്പളം കൊടുക്കാൻ പോലും പണം ഉണ്ടാകാൻ ഇടയില്ല എന്ന് ഡെക്കാൻ ക്രോണിക്കൽ നിന്ന് ലീഡ് വാർത്തയിലൂടെ പറഞ്ഞിരിക്കുന്നു ബാറുകൾ അടയ്ക്കാൻ പന്ത്രണ്ട് നാൾ സെക്കൻഡ്സ് വിപണി ഉഷാർ ബാറുകൾ അടയ്ക്കാൻ ഇനി പന്ത്രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കേ ഇപ്പോൾ തന്നെ സെക്കൻഡ്സ് ഏകദേശം വ്യാജൻ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാനത്ത് പഞ്ചനക്ഷത്ര പദവിയില്ലാത്ത ബാറുകൾ അടയ്ക്കാൻ പന്ത്രണ്ട് നാൾ മാത്രം ശേഷിക്കെ സെക്കൻഡ്സിനെ മദ്യവിപണി ഉഷാറാവുന്നു മാഹി ഗോവ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് നികുതി വെട്ടിച്ചും നികുതി അടയ്ക്കാതെയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന മദ്യമാണ് സെക്കൻഡ്സ് ലോബി കൊള്ളലാഭമെടുത്ത് വിൽപ്പന നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാറുകൾ പൂട്ടുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും തർക്കത്തിൽ കാര്യം കള്ളന്മാരാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഇനി പൂട്ടിയാൽ തന്നെ വ്യാജ സുലഭമായി സുഖകരമായി ഒഴുകാനുള്ള എല്ലാ സംവിധാനങ്ങളും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പത്രവാർത്ത നമ്മോട് പറയുന്നു മദ്രസയ്ക്ക് വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നത് കഷ്ടം കുട്ടികളെ ഒന്ന് പഠിപ്പിച്ച് നന്നാക്കി എടുക്കാനായിരുന്നു എന്നാണ് മദ്രസകൾ അവകാശപ്പെടുന്നതെങ്കിൽ അത് ഏറ്റവും ക്ഷുദ്രമായ കുട്ടിക്കടത്ത് തന്നെയാണ് എന്ന് അമിക്കസ് ക്യൂറി വിലയിരുത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേരളത്തിന് സുപ്രീംകോടതിയുടെ നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ കേരളകൗമുദി ലീഡ് വാർത്തയിൽ തരുന്നു കാണുക അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കടത്തിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന അനാഥാലയങ്ങളുടെയും ചിൽഡ്രൻസ് ഹോമുകളുടെയും എണ്ണം സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് എച്ച് എൽ ദത്തു അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത കേരളകൗമുദിയുടെ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത് മാണി കേരള കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ഇത്ര വാർത്താ പ്രാധാന്യമെന്ന് സ്വാഭാവികതയിൽ തോന്നാം എന്നാൽ ചില കാരണങ്ങളാൽ അതിന് വാർത്താ പ്രാധാന്യമുണ്ട് ഇന്ന് സിറാജിൻ്റെ സംസ്ഥാനം പേജ് കാണുക കേരള കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് ഇന്ന് പി സി ജോർജ് പങ്കെടുക്കില്ല പങ്കെടുക്കാതിരിക്കുന്നതിനും കാരണമുണ്ട് കാരണം ജോസ് കെ മാണിയെ നേതൃത്വം ഏൽപ്പിക്കാൻ ഉള്ള ആവശ്യം ഉയരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെച്ച് മാണി സാർ അത് ചെയ്യും നേടിയെടുക്കുകയും ചെയ്യും വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ ജോസ് കെ മാണി എംപിയെ പാർട്ടിയുടെ ചുക്കാൻ ഏൽപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോട്ടയത്ത് ചേരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി നേതൃത്വം ജോസ് കെ മാണിയെ ആഗ്രഹം കേരള കോൺഗ്രസ് ചെയർമാൻ കെ എം മാണിക്കുണ്ട് ജോസ് കെ മാണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്താനാണ് തീരുമാനം ഇപ്പോഴുള്ള ഏക വൈസ് പ്രസിഡന്റ് പി സി ജോർജ് ആണ് അങ്ങനെ ജോസ് കെ മാണി വരുമ്പോൾ പി സി ജോർജിന് പിടിക്കാതെ വരിക സ്വാഭാവികം അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് കേരളത്തിൽ ഓണാഘോഷം വരാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വസന്തം വന്നു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ മഴ നീങ്ങുന്നില്ല ഏതു മഴയാണിപ്പോൾ പെയ്തു കൊണ്ടിരിക്കുന്നത് കാണുക ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കേരളത്തിൽ കനത്ത മഴ തുടരുക തന്നെ ചെയ്യും സിറാജ് പത്രം പറയുന്നു തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ ലഭിക്കേണ്ട മഴയുടെ പരമാവധി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൺസൂൺ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മൺസൂൺ പെയ്തൊഴിയേണ്ട സമയമായിട്ടും സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയ്ക്ക് കാരണം ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദമാണ് എന്ന് കാലാവസ്ഥ ഗവേഷകർ ആ അങ്ങനൊരു വാക്കാണ് സിറാജ് ഉപയോഗിച്ചിരിക്കുന്നത് കാലാവസ്ഥ നിരീക്ഷകർ എന്നല്ല ഗവേഷകർ എന്ന് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി നാൽപ്പത്തി നാല് വയസ്സ് മാത്രമാണ് പ്രായം എന്നിട്ടും യുവാക്കളെ ആകർഷിക്കാൻ കഴിയാത്ത ചിന്തയിലും പ്രവർത്തിയുടെ രീതിയിലും വൃദ്ധനായ നേതൃത്വം എന്നാണ് ദിഗ്വിജയ് സിംഗ് അപഹസിച്ചിരിക്കുന്നത് യുവാക്കളെ ആകർഷിക്കാൻ രാഹുലിന് സാധിച്ചില്ല ദിഗ്വിജയ് പറയുന്നത് സിറാജ് ഒന്നാം പേജിൽ തെളിയുന്നു നിർണായക വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമായി എന്ന് ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധി കൂൾ ശ്രദ്ധയാകർഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ എന്തെന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിച്ചു അവരതിന് കാതോർത്തു ദൗർഗ ദൗർഭാഗ്യവശാൽ അറുപത്തി മൂന്നുകാരന് സാധിച്ചതുപോലെ യുവാക്കളെ ആകർഷിക്കാൻ നാൽപ്പത്തി മൂന്ന് നാലുകാരന് സാധിച്ചില്ല എന്നും പരിദേവനം നടത്തുന്നു ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിൻ്റെ നേതാവ് ഷീല ദീക്ഷിത് ഏതായാലും ഗവർണർ സ്ഥാനം രാജിവെച്ച് രാഖി രാമാനം സ്ഥലം വിട്ടു ഇനി പുതിയതായി വരുന്ന ഗവർണർ ആരായിരിക്കും കേരള ഗവർണറായി മുൻ ചീഫ് ജസ്റ്റിസ് പി സദാശിവം വരുന്നു അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു സ്വാഭാവികം കാരണം ചരിത്രത്തിലാദ്യമായാണ് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഒരു ഗവർണറായി സംസ്ഥാന ഗവർണറായി വരുന്നത് അങ്ങനെ സംസ്ഥാന ഗവർണറായി വരുമ്പോൾ അദ്ദേഹം ഒരു വല്ലാത്ത എന്താ എന്താ പറയുക അങ്ങനെ ഒരു മുൻ അനുഭവം ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലേക്കാണ് വരുന്നത് കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നൊരാൾ വരുന്നു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ നോമിനിയായി വരുന്നു മുല്ലപ്പെരിയാർ ഇപ്പോഴും വിക്ഷുബ്ധമായി തുടരുന്നു ആ സാഹചര്യത്തിൽ കേരളത്തിന് പ്രത്യേകിച്ച് ആശങ്ക ഉണ്ടാവുക സ്വാഭാവികം മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിൽ തരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാൾ ഗവർണറാകുന്നതിന് യോജിപ്പില്ല എന്ന് വി എം സുധീരൻ കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാൾ ഗവർണറാകുന്നതിനോട് യോജിപ്പില്ലായെന്ന് കെ പി സി സി പ്രസിഡൻ്റ് വി എം സുധീരൻ മുല്ലപ്പെരിയാർ തുടങ്ങി നാല് അണക്കെട്ടുകളുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു തമിഴ് തമിഴ്നാട് അത്തരമൊരു സാഹചര്യത്തിലൊരു തമിഴ്നാട്ടുകാരൻ അതും ജയലളിതയുടെ പ്രതിനിധി ഗവർണറായി വരുന്നത് സുഖകരമായിരിക്കുകയില്ല ഒരു പക്ഷേ മലയാളി ദേശീയതയ്ക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു ഏതായാലും ചീത്ത കീഴ്വഴക്കം സൃഷ്ടിക്കുന്നയാൾ ഗവർണറാകുന്നതിനോട് യോജിപ്പില്ല എന്ന് വി എം സുധീരൻ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അത്ര അത്രയൊരു നിലപാട് ആദർശീരനാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സുധീരൻ എടുത്തു കാണുന്നില്ല കെ കരുണാകരനും എ കെ ആൻ്റണിയും ഒക്കെ കാണിച്ച് രാജിവെപ്പ് സന്നദ്ധത എന്ന നിലയ്ക്കുള്ള ധാർമ്മിക വിശുദ്ധി ഉണ്ടല്ലോ ധാർമ്മികതയുടെ ഔന്നത്യം അത് കാണിക്കാത്ത ഉമ്മൻചാണ്ടിയെ എന്തേ വിമർശിക്കുന്നില്ല വി എം സുധീരൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ നടത്തുന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് ആലോചിച്ചു പോകും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏഴ് ശതമാനം ക്ഷാമബെത്ത കൂട്ടി ക്ഷാമബെത്ത നൂറ് ശതമാനം ആയിരുന്നത് നൂറ്റി ഏഴ് ശതമാനമായി ക്ഷാമബെത്തയുടെ അളവ് കൂടി ശമ്പളത്തേക്കാൾ കൂടുതൽ ക്ഷാമബെത്ത ലഭിക്കുന്ന അവസ്ഥ മലയാള മനോരമ ഒന്നാം പേജിൽ കേന്ദ്ര ജീവനക്കാർക്ക് നൂറ്റിയേഴ് ശതമാനം ഡി എ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമഹത് നിലവിലുള്ള നൂറ് ശതമാനത്തിൽ നിന്ന് നൂറ്റിയേഴ് ശതമാനമായി വർദ്ധിപ്പിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാരായ മുപ്പത് ലക്ഷം പേർക്കും പെൻഷൻകാരും ആശ്രിതരുമായ അൻപത് ലക്ഷം പേർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്നും മനോരമ ഒന്നാം പേജ് വാർത്തയിൽ പറയുന്നു ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ ഇന്നലെ മോദി നൂറ് ദിവസ ഭരണം പിന്നിട്ടു നൂറ് ദിവസം പിന്നിടുമ്പോൾ മോദിയുടെ ഗ്രാഫ് എങ്ങനെയാണ് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ എൻ അശോകൻ അതേക്കുറിച്ച് ആത്മാഭിമാനം കൊള്ളുന്ന ഒരു എഴുത്ത് പടച്ചു വിട്ടിട്ടുണ്ട് നൂറ് ദിവസം മോദി ശക്തൻ കഴിഞ്ഞ തവണയും എൻ അശോകൻ്റെ ഈ ലേഖനം വായിച്ചപ്പോൾ ജന്മഭൂമി ലേഖനമാണോ ഇത് എന്ന് സംശയം ഇതേ പങ്ക്തി പ്രകടിപ്പിക്കുകയുണ്ടായി കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മോദി അനുകൂലമാക്കുന്നതിൽ എൻ അശോകന് നല്ല കരവിരുത് കാണുക നൂറ് ദിവസം മോദി ശക്തൻ കാണുക നൂറ് ദിവസത്തിൻ്റെ സവിശേഷതകൾ കഴിഞ്ഞ നൂറ് ദിവസത്തെ മോദി സർക്കാരിൻ്റെ നേട്ടം പദ്ധതികളെ കളറെ ഭരണ സംവിധാനത്തിൽ ഉണ്ടാക്കിയ അച്ചടക്കമാണ് അഴിമതി കുറഞ്ഞുവെന്ന് ഇതിനർത്ഥമില്ല സർക്കാർ ഓഫീസുകളിലെ കസേറകളിൽ ആളുണ്ട് സർക്കാർ സംവിധാനവുമായി നേരിട്ടുള്ള ഒരു ബന്ധം തന്നെ പ്രധാനമന്ത്രി സൃഷ്ടിച്ചു പ്രധാന വകുപ്പ് സെക്രട്ടറിമാരുമായി ദിവസേന എന്നോണം പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നുണ്ട് ഭരണകാര്യത്തിൽ ഏറെ സമയം അദ്ദേഹം ചെലവഴിക്കുന്നു ഏത് പ്രശ്നവുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിക്കുന്നു എല്ലാ മന്ത്രാലയങ്ങളും പ്രധാനമന്ത്രി ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്ന ഒരു ഫോട്ടോ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ക്ലാസ് മുറിയിൽ അധ്യാപകനും വിദ്യാർത്ഥികളും മുഖാമുഖം ഇരിക്കുന്നത് പോലെ പ്രധാനമന്ത്രി സ്റ്റേജിലൊരു കസേരയിലിരിക്കുന്നു മന്ത്രിമാർ താഴെ കസേരയിലിരിക്കുന്നു ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നു ജനം കാണട്ടെ മോദി എങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന നിലയിൽ സർക്കാർ പുറത്തുവിട്ട ഈ ചിത്രത്തെ മുൻനിർത്തി അഭിമാനം കൊള്ളുന്നു ഊറ്റം കൊള്ളുന്നു ഈ മാതൃഭൂമി ലേഖകൻ എൻ അശോകൻ ഇതുതന്നെയായിരുന്നു ഒരു പക്ഷേ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് നാണം വലതുപക്ഷ പത്രങ്ങൾ എഴുതി പടച്ചു വിട്ടുകൊണ്ടിരുന്നത് നാം അറിയണം അതുകൊണ്ടും തീർന്നില്ല പ്രകീർത്തനം കാണുക നൂറ് ദിവസത്തിന് അകമുണ്ടായ മറ്റൊരു പ്രധാന സംഭവം ബി ജെ പി സംഘടനയ്ക്കകത്താണ് പ്രായം ചെന്ന എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പാർലമെൻ്ററി ബോർഡിൽ നിന്ന് മാറ്റി ശക്തനായ ഒരു ഭരണാധികാരിയെ മുന്നോട്ട് വെച്ച മോദിയെ ഒരു ഏകാധിപതിയായി എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നോക്കണേ എതിരാളികൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അശോകന് വലിയ ദുഃഖം മോദിയെ ഏകാധിപതിയാക്കി ചിത്രീകരിക്കുന്നതിൽ എന്ന് ഇത് കാണുമ്പോൾ തോന്നിപ്പോകും ഇനി ഇന്നത്തെ കാട്ടും ഓരോ പുതിയ മാരക രോഗങ്ങൾ ഓരോ കാലത്തും ലോകത്തെ ഗ്രസിച്ചിട്ടുണ്ട് ഇപ്പോൾ ചർച്ച എബോള എന്ന മാരക പനിയെ സംബന്ധിച്ചാണ് ആഫ്രിക്കയാണ് ഈ മാരക പനിയുടെ പ്രഭവസ്ഥാനം ഈ കാർട്ടൂൺ കാണുക എബോള എന്ന മാരക രോഗം ലോകത്തെ റാഞ്ചുമോ എന്ന് ഭയപ്പെടുന്ന കേശവിൻ്റെ കാർട്ടൂൺ ആണ് നാം കാണുന്നത് ഈ കാർട്ട ഹിന്ദുവിലാണ് ഇന്ന് നമുക്ക് കാണാനായത് ഇനി ഇന്നത്തെ ചിത്രം സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് പറയുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു വി എം സുധീരൻ പറയുന്നു പക്ഷേ ഘട്ടം ഘട്ടമായി അത് നടപ്പാക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് ബാറുകളെല്ലാം പൂട്ടും കേൾക്കാൻ കൊള്ളാവുന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഈ ചിത്രം ഒന്ന് കാണുക ബാറുകളും വിവജ വിവറേജസ് ഔട്ട്ലെറ്റുകളും അടയ്ക്കാൻ ആവശ്യപ്പെടുന്നവരുടെ പ്രകടനമാണ് ചിത്രത്തിൽ കാണുന്നത് നോ ആൽക്കഹോൾ എന്ന ബാനർ ഉയർത്തിയ പ്രകടനം അതിനു മുന്നിൽ കാണുക ബാറുകൾ പൂട്ടുന്നതിൽ പ്രതിഷേധിക്കുന്ന വിലപിക്കുന്ന എന്നാണ് എഴുതിയിരിക്കുന്നത് വിലപിക്കുന്ന ഒരു മദ്യപനെ കൂടി ഉൾക്കൊള്ളുന്ന ചിത്രം ബഹിഷ്കരിക്കുന്നവരുടെയും ബഹിഷ്കരണത്തിൻ്റെ എതിർക്കുന്നതിൽ വിലപിക്കുന്ന മദ്യപൻ്റെയും ഒരേ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എസ് രമേശ് ഹിന്ദുവിലാണ് ഈ ചിത്രം നം നാം കാണുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കാൻ എവിനായി